വിവാദ സിനിമയായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ചിത്രം പ്രദർശിപ്പിച്ചത് വർഗീയമാനം നൽകിയതുകൊണ്ടാണ് ചിത്രം വിവാദമായതെന്ന് ഇടുക്കി രൂപത മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ഈ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായി ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇൻഡൻസി കോഴ്സിന്റെ ഭാഗമായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന ആ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുക എന്നത് മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ഇടുക്കി രൂപത്തിൽ നൽകുന്ന വിശദീകരണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ പ്രണയത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു വർക്ക് കൊടുത്തു ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയുടെ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വർക്കാണ് ആ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് നൽകുന്നത് കൊണ്ടാണ് വിവാദ ചർച്ചയായി മാറിയതെന്നും ഇടുക്കി രൂപതാ മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ റിപ്പോർട്ടറിനോട് പറഞ്ഞു സിനിമയെ എതിർത്തത് മറ്റൊരു വശം എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് ഒരു വർഗീയമാനം കണ്ടുകൊണ്ടാണ് സിനിമയെ എതിർത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായി അതാണ് ചർച്ച കൂടുതലായിട്ട് കേരളത്തിൽ വന്നതെന്ന് മനസ്സിലാക്കും ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ദൂരദർശൻ ചാനലിൽ ചിത്രം സംരക്ഷണം ചെയ്തിരുന്നു ഇതാ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കുകയും ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി സഭ ഇത് ചെയ്യാമോ എന്നതാണ് ചോദ്യം ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയിലൂടെ നോക്കൂ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കേരള സ്റ്റോറിയിലെ പല ഫാക്ട്സുകളും യഥാർത്ഥവും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല അർത്ഥത്തിലാണ് അപ്പം അതിന്റെ കണക്കുകൾ ശരിയായിരുന്നില്ല അല്ലെങ്കിൽ കേരളം പോലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ എന്ന നിലയ്ക്കാണ് കേരള സ്റ്റോറി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് എന്നാൽ അത് ശരിയുമാണ് പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വന്നിരിക്കുന്ന ദിവസമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇപ്പോൾ ഇടുക്കി രൂപത പറയുന്നു അവരുടെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു പരിശീലനം നൽകി ആ പരിശീലനത്തിൽ പല പ്രോജക്റ്റുകളും അവർ നൽകിയിരുന്നു അതൊരു ഫീൽഡ് വർക്ക് അടക്കമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ക്യാമ്പ് കൂടി ഒരു പഠനം കൂടി അവർ നടത്തിയിരുന്നു ആ പ്രണയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനായി അവർ തിരഞ്ഞെടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണ് അതിന് ഈ പറയുന്ന രൂപതയുടെ വക്താവ് പറയുന്നത് ഈ പ്രണയം ആരംഭിക്കുന്ന ഒരു പ്രായമാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളൊക്കെ അപ്പോൾ ആ സമയത്ത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ചതിയിൽപ്പെടാതിരിക്കാൻ കുട്ടികൾക്ക് ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി കാണിച്ചത് എന്നാണ് നോക്കൂ അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് കേരള സ്റ്റോറിയാണ് ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ ഈ സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ് നമ്മൾ ലോക സിനിമകൾ കാണുന്ന ആളുകളാണ് നമ്മൾ പ്രണയവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന എത്രയോ ഇതിവൃത്തങ്ങൾ എത്രയോ ചിത്രങ്ങളായി നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ കേരള സ്റ്റോറി തന്നെ മനപൂർവ്വമായി ഒരു ട്രെയിനിങ് ക്യാമ്പിൽ അതും ഒരു സമുദായത്തിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ക്രിസ്തീയ സമുദായത്തിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഈ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയും തെറ്റായിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നൽകി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു വാദം മാത്രമാണ് അത് അതിൻ്റെ സ്ഥൂലമായ രാഷ്ട്രീയമാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായ രാഷ്ട്രീയമാണെന്ന് വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് കാരണം ഇവിടെ ഈ പ്രണയത്തിൻ്റെ ചതി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ചതി ആരാണ് ആസൂത്രണം ചെയ്യുന്നത് ആ ചതി ആസൂത്രണം ചെയ്യുന്നത് മറ്റൊരു സമുദായമാണ് എന്ന് ചിത്രീകരിക്കുന്ന സിനിമയാണ് ഈ കേരള സ്റ്റോറി അത് മുസ്ലിം സമുദായമാണ് ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ ഇന്ന് കേരളത്തിൽ ഏറ്റവും അഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രിസ്തീയ സമുദായമാണെന്ന് നമുക്കറിയാം അവിടെ തന്നെ തീർന്നില്ലല്ലോ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നർക്കോട്ടിക് ജിഹാദ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു പാലാരൂപതയിലെ ബിഷപ്പ് ആണ് പറഞ്ഞത് നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപ്പോൾ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുകയും മുസ്ലിം സമുദായം തങ്ങൾക്കെതിരാണ് എന്നൊരു ബോധ്യം ക്രിസ്തീയ സമുദായത്തിനിടയിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വി അബ്ദുറഹ്മാൻ മന്ത്രിയായ സമയത്ത് ഒരു ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്നാണ് അത് വലിയ വിവാദമായൊരു പ്രസ്താവനയാണ് ആ അർത്ഥത്തിലൊക്കെ കേരളം ഭയക്കേണ്ട ഒരു ഒരു വൈരുദ്ധ്യം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇപ്പോൾ നമ്മളിരിക്കുന്ന കളമശ്ശേരിയിൽ ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ടായി ആ കളമശ്ശേരിയിലെ ബോംബ്ലാസ്റ്റ് ആസൂത്രണം ചെയ്ത ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന പ്രതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞ എന്താണ് ഈ സാക്ഷികൾ രാജ്യദ്രോഹികളാണ് അവർ ദേശീയഗാനം പാടാത്തവരാണ് അവർ സൈനിക സേവനം നടത്താത്തവരാണ് അതുകൊണ്ട് ഇവരെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ബോംബ് ആസൂത്രണം ചെയ്തതെന്ന് പറഞ്ഞു ഏഴ് പേരാണ് മരിച്ചത് കളമശ്ശേരി ബോംബ് ആക്രമണമാണ് ഏറ്റവും അവസാനം നമ്മൾ കണ്ടൊരു പ്രശ്നം ഈ അർത്ഥത്തിൽ ഒരു തരം മുസ്ലിം വിരുദ്ധത വളരെ ശക്തമായിട്ട് ഈ ക്രിസ്തീയ സമുദായത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെറുതായി കാണരുത് കേരളത്തെ സംബന്ധിച്ച് അത് വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും ഞാനൊരു കാര്യം കൂടി ഇപ്പോ കാസ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഈ കാസയുടെ രൂപപ്പെടലിന് ഇടയാക്കിയ ഒരു സംഭവം കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സാധാരണഗതിയിൽ ഈ പാപ്പാനിയെ കത്തിക്കുകയും വലിയ രീതിയിലുള്ള ന്യൂ ഇയർ ആഘോഷം നടത്തുകയും ചെയ്യും അത് സ്വാഭാവികമായിട്ടും അവിടെ ഈ ക്രിസ്ത്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിന് വലിയ നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് സദാമുസൈൻ തൂക്കിലേറ്റപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ജനുവരി ഒന്നാം തീയതി ഇവിടെ ഹർത്താലായിരുന്നു ആ ഹർത്താലിൻ്റെ ഭാഗമായിട്ട് ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ പപ്പാഞ്ഞി കത്തിക്കൽ അടക്കമുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ചില ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുകൾ വന്ന് പറയുകയും അത് അവിടെ ഒരു സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു ആ സംഘർഷത്തെ തുടർന്ന് ഈ പൈതൃക സംരക്ഷണ സംഘടന എന്ന് കൊച്ചിയിൽ ഒരു സംഘടന ആരംഭിച്ചു ആ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ജിഹാദിസത്തിനും ഞങ്ങളെതിരാണ് എന്നാണ് ആ വാക്കാണ് ഉപയോഗിക്കപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി എട്ടില ഔദ്യോഗികമായ സംഘടനയായിട്ട് വരുന്നു ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ടിവിറ്റി എന്നാണ് അതിൻ്റെ ഫോം അത് പറയുന്നത് ദേശമാണ് പ്രധാനം രണ്ടാമത് വിശ്വാസം എന്താണ് ഈ ദേശം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഈ കാസയുടെ സ്ഥാപകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ആർ എസ് എസ് എന്ന സംഘടനയുള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു സംഘടന ഉണ്ടാകണം എന്നാണ് ഈ അർത്ഥത്തിൽ ഈ ക്രിസ്തീയ സമുദായത്തിനിടയ്ക്ക് ഉള്ളിൽ ഈ പറയുന്നൊരു ദേശഭക്തി വികാരം ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരാൻ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായി നോക്കൂ ഇപ്പോൾ ലോക സാഹചര്യം എടുത്താല് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിലാണ് ലോകത്ത് ഫൈറ്റ് നടക്കുന്നത് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസായേലിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഗാസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഗോള രംഗത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഐക്യപ്പെടാൻ കഴിയുന്നത് മുസ്ലിം വിരുദ്ധരായ ഹിന്ദുരാഷ്ട്രീയത്തോടാണെന്നും ആ ഹിന്ദു ഹിന്ദുരാഷ്ട്രീയത്തോട് ഐക്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാരണങ്ങളാൽ ക്രിസ്തീയ സമുദായം മുസ്ലിം സമുദായവുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നുകൊണ്ടും ഇരിക്കുന്നു ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ബി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന ക്രിസ്ത്യൻ ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ ക്രിസ് ക്രിസ്മസിന് വീട്ടിൽ പോവുക ഈസ്റ്ററിന് വീട്ടിൽ പോവുക അങ്ങനെ വലിയ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മണിപ്പൂര് സംഭവിച്ചത് മണിപ്പൂര് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഐക്യം വളരെ ശക്തമാകുമായിരുന്നെന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ബി ജെ പിയോടൊപ്പം പോകാനിടക്കാലത്ത് ആലോചിച്ചിരുന്നല്ലോ എങ്ങനെയാണ് അവർക്ക് ബി ജെ പിയുമായിട്ട് ഐക്യപ്പെടാൻ കഴിയുന്നത് യു ഡി എഫിനോടുള്ള എതിർപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവർ എൽ ഡി എഫ് ആയിരുന്നല്ലോ അക്കാലത്ത് അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് അവർ ബി ജെ പിയുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അക്കാലത്ത് പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഐക്യപ്പെടാൻ കഴിയുന്നത് ഹിന്ദുരാഷ്ട്രത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയുമായി ഐക്യപ്പെടാൻ കഴിയുന്നത് മുസ്ലിം വിരോധവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇടുക്കി രൂപത ഇന്നിപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമ കാണിച്ചു എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് രൂപപ്പെട്ടു വരുന്ന മുസ്ലിങ്ങളോടുള്ള അവിശ്വാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്നാണ് ഞാൻ പറയുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപകടകരമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തെ അപകീർത്തിപ്പെടുത്തുക ലോകത്തിനു മുമ്പിൽ കേരളത്തെ മോശമാക്കുക എന്ന്തിനൊക്കെ അപ്പുറത്ത് കേരളത്തിൽ ത്തിലൊരു പ്രത്യേക സമുദായത്തിനകത്തേക്ക് എന്താ പറയാ സംശയത്തിന്റെ വിത്ത് പാവുകയും ആ സംശയത്തിന്റെ വിത്ത് മുളപ്പിച്ച് അവരെ തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ടൂൾ ആയിരുന്നു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിക്ക് ഇടുക്കി രൂപത എന്താ പറയുക അത് പ്രദർശിപ്പിക്കുന്ന വഴി അതിൻ്റെ ഒരു ആ കുഴി അവർ കുഴിച്ച കുഴിയിൽ വീഴുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ആശങ്കാകരമാണ് അതൊരു നല്ല ഡെവലപ്മെൻ്റായി കാണാൻ കഴിയില്ല അതുകൊണ്ട് ക്രിസ്തീയ സമുദായം ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തേണ്ടതുണ്ട് തങ്ങൾ ഇത്തരത്തിൽ വർഗീയമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു ചേരിയുടെ ഭാഗമായി മാറണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ക്രിസ്തീയ സമുദായവുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ചോദ്യമല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യമായിട്ടിന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം വർഗീയമായ രാഷ്ട്രീയം സാമുദായികമായ രാഷ്ട്രീയം ഭൂരിപക്ഷ മതത്തിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തിക്ക് വളമിടുന്ന പ്രക്രിയയുടെ പ്രക്രിയയിൽ തങ്ങൾ കൂടി ഭാഗമാകണോ എന്ന് എല്ലാവരും ഇരുത്തിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ഇടുക്കി ി രൂപത ഈ പറയുന്ന കേരള സ്റ്റോറി അവരുടെ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതാ ആ പ്രണയത്തിന്റെ ഒരു ചതി മറ്റൊരു സമുദായം ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ആശയമാണ് ആ കുട്ടികൾക്ക് നൽകുന്നതെങ്കിൽ അതുണ്ടാക്കുന്നത് വർഗീയമായൊരു ചേരുതിരിവാണ് അത് ആ സമുദായത്തിനും നല്ലതല്ല ആ സമുദായം ഉൾപ്പെട്ട കേരള സമൂഹത്തിനും നല്ലതല്ല സഭ ചെയ്യാമോ എന്ന ചർച്ച തുടരുകയാണ് സഭ ചെയ്യാമോ എന്ന ചോദ്യത്തിന് ചെയ്തു കൂടാത്തത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് സഭയിൽ കാത്തിക്കിസം ക്ലാസ് ആണ് അതായത് ദൈവവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് അത് എല്ലാ സൺഡേകളിലും ഉള്ള ക്ലാസ്സാണ് അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നടത്തുന്ന ആ ക്ലാസ് ആ ക്ലാസ്സിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള എന്തു പാഠമാണ് സഭ നൽകിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത് അതിന് ഇന്ന് നമ്മുടെ ഇടുക്കി രൂപതയുടെ മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നടക്കുന്ന ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് അതിന് ടെക്സ്റ്റ് ബുക്ക് അടക്കമുണ്ട് അതിൽ ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്ന ലവ് ജിഹാദിനെ കുറിച്ചാണ് അതിലെ ഒരു ചാപ്റ്റർ ആ ലവ് ജിഹാദിനെക്കുറിച്ചാണ് അതിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പഠിപ്പിക്കുന്നത് ഈ നാട്ടിൽ ഇല്ല എന്ന് പോലീസ് അന്വേഷിക്കുകയും കോടതി കണ്ടെത്തുകയും ചെയ്ത ഒരു സംഭവം എന്ന യും പ്രണയക്കുരുക്കിൽപ്പെട്ട് പോകുന്ന പെൺകുട്ടികളെ അതിൽ നിന്ന് അതിൽ പെടാതിരിക്കാൻ അവരെ അവർക്ക് ബോധവൽക്കരണം നൽകുന്നു ആ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു എന്ന രൂപത്തിലാണ് ഇന്ന് ഫാദർ ആ കാര്യം വിശദീകരിച്ചത് മാത്രമല്ല ഇത് വളരെ കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള സിനിമയാണല്ലോ ഇത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കിയെല്ലാം ഒരു വിവാദമുണ്ടാക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അപ്പോൾ എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇത് പരിശോധിച്ചു വരികയാണെങ്കിൽ ഇടുക്കി രൂപതയ്ക്ക് ഇതിനൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടുക്കി രൂപത രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഇടുക്കി രൂപതയുടെ അധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം നമുക്കറിയാവുന്നതാണ് അത് ഇസ്ലാം മതത്തിനെതിരെ മാത്രമല്ല ഹിന്ദു മതത്തിലെ ഒരു ജാതിക്കെതിരെ കൂടി പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആ രൂപത്തിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള വലിയ വിമർശനം ഉണ്ടാകുകയും അതിനുശേഷം ഈ മെത്രാൻ്റെ കോലം കത്തിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ ചെയ്താണ് അതിനുശേഷം ഒരു ചർച്ചയിലൂടെയാണ് ആ വിഷയം പരിഹരിച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ കണ്ടത് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പാലാ ബിഷപ്പിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സംഭവത്തിന് ശേഷം അത് തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട് അതേസമയം അതിൽ എന്താണ് കുഴപ്പം ഒരു ഉള്ള കാര്യം അതായത് പലപ്പോഴായി പറയാതെ വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നു എന്ന രൂപത്തിലേക്കാണ് അതിനെ ചിലരെങ്കിലും വിശദീകരിക്കുന്നത് അത് ഉള്ള കാര്യം തന്നെയല്ലേ എന്ന മട്ടിലാണ് പല ആളുകളും പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു വിഭാഗത്തേക്കാൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഈ തരത്തിൽ ഒരു ഇസ്ലാമോഫോബിയ വലിയ രൂപത്തിലുണ്ട് എന്നുള്ള കാര്യം അടിത്തട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളൊരു കാര്യമാണത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ലഫ്ജിഹാദ് എന്നുള്ള വിഷയം ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ രണ്ട് പെൺകുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ടേം ഈ ആദ്യം പറഞ്ഞത് റോമിയോ ജിഹാദെന്നാണ് പിന്നീട് അത് ലഫ്ജിഹാദായി അത് പിന്നീട് ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ ബെഞ്ചിലേക്ക് അതൊരു പരാതിയായി കേസായി വരുന്നു അദ്ദേഹമാണ് ഇതൊരു ഗൗരവത്തിലുള്ള വിഷയമാണ് എന്നും ഈ ഒരു പരാമർശം വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് ലഫ്ജിഹാദ് അന്വേഷിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അന്നത്തെ ഡി ജി ജേക്കബ് പുന്നസ് അന്വേഷിക്കുന്നത് പതിനാല് എസ് പിമാരുടെ റിപ്പോർട്ടാണ് വിശദമായ പഠനത്തിന് ശേഷം സമർപ്പിച്ചത് ലഫ് ജിഹാദ് ഇല്ല എന്ന് പിന്നീടും ആ വിഷയം ഇനി ഉയർത്തിക്കൊണ്ടുവന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരിശോധന നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അന്വേഷണം നടന്നിട്ടുണ്ട് ഇല്ല എന്ന് കണ്ടെത്തി ഏറ്റവും ഒടിയിലാവട്ടെ ഈ ഹാദിയ കേസിലാണല്ലോ വീണ്ടും ലഫ്ജിഹാദ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് അതിലും എൻ ആണ് അന്വേഷിച്ചത് എന്ന ഐയെ അന്വേഷിച്ച ശേഷം പറയുന്നു ലവ് ജിഹാദ് എന്നൊരു സംഭവം ഇല്ല എന്ന് അപ്പോൾ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിലും ഈ വിഷയം പറഞ്ഞതാണ് പറഞ്ഞതാണ് മതപരിവർത്തനം എന്നുള്ളത് സംഘടിതമായ രൂപത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പാർലമെന്റിലും അവതരിപ്പിച്ചതാണ് പക്ഷേ ബി ജെ പി അത് ഒരു ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ രൂപം കൊണ്ട് കർണാടകയിലേക്ക് പടർന്ന് പിന്നീട് അങ്ങോട്ട് ഉത്തരേന്ത്യയിലേക്ക് പടർന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ് എന്നുള്ള വാദം അപ്പോൾ കോടതികൾ എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതേ മതവാദം ഉന്നയിക്കുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷ വന്നു ആലഞ്ചേരി പിതാവിന് ശേഷം ഇപ്പോൾ റാഫേൽ തട്ടിൽ വന്നു തൃശ്ശൂർ രൂപതയുടെ ആഹ് സീറോ മൽബാസ് അഭിയുടെ തൃശൂർ രൂപതയുടെ അധ്യക്ഷൻ അദ്ദേഹം വന്ന ശേഷമാണ് ഈ തരത്തിൽ മതധ്രുവീകരണം ഉണ്ടാകുന്ന പ്രതികരണം പാടില്ല എന്ന ശക്തമായ പ്രതികരണമൊക്കെ നടത്താൻ നോക്കിയത് കത്തോലിക്ക സഭയ്ക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ രൂപത്തിൽ മുസ്ലിം വിരോധമുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ ഈ സവർണ സവർണരുമായി ചേർന്നിട്ടുള്ള ഒരു നിലപാടിൽക്കുക കത്തോലിക്ക സഭ സവർണ വിഭാഗമാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും സവർണ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐക്യത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വിമചന സമരത്തിൽ കാലത്ത് കണ്ടതാണ് എൻ എസ് എസുമായി ചേർന്നിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും അപ്പോൾ വലതുപക്ഷ ചേരിക്കൊപ്പം നിൽക്കാനുള്ള ഒരു പ്രവണത അന്ന് മുതലേ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അവിടെയാണ് തൃശ്ശൂർ രൂപത ഇപ്പോൾ ഒരു മറ്റ് മറിച്ചൊരു നിലപാടെടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ കണ്ട ആ ഒരു പ്രതിഷേധം ഇന്നിപ്പോൾ ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സിനിമ പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നിന്നുണ്ടോ ഇല്ല യഥാർത്ഥത്തില്ല അതിപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അതിനു മുമ്പായാലും അങ്ങനെയുള്ള സഭയ്ക്കെതിരെ ഒരു ഈ സഭയ്ക്ക് ഈ ഇസ്ലാം വിരോധമുണ്ട് എന്ന രൂപത്തിൽ അങ്ങനെ പാടില്ല എന്ന രൂപത്തിൽ വിമർശിക്കാനോ അവരെ തിരുത്താനോ ശ്രമിക്കുന്ന ഒരു ശ്രമം അതിനകത്തുനിന്നുമില്ല പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തൊന്നുമില്ല ഈ വാദത്തെ ചെറുക്കുന്നു അതായത് സിനിമ മോശമാണ് എന്ന് ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി ആയാലും പ്രതിപക്ഷ നേതാവായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമയ്ക്കെതിരെയാണ് പറയുന്നത് സഭ ഇത് ചെയ്തതിനെ രൂക്ഷമായി വിമർശിക്കാൻ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിൽക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് കണക്കുകൾ എവിടെയാണ് ഈ ലവ് ജഹാദിന്റെ കണക്കിലുള്ളത് ഈ ഡൽഹി ആസ്ഥാനമായിട്ടുള്ളൊരു ഒരു ഒരു സംഘടന ഈ അടുത്തിടെ നടത്തിയ പഠനമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന അപ്പോൾ ഓരോ ദിവസവും രണ്ട് ക്രിസ്ത്യാനികൾ വീതം രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള യു ആണ് കഴിഞ്ഞ വർഷം മാത്രം നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്താകമന നടന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ഏഴാണ് എന്നാണ് കണക്കിൽ പറയുന്നത് ഏറ്റവും അധികം യു പിയിൽ ഒരാക്രമണം നടക്കാത്ത സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഒരു തരത്തിലും ആക്രമണം നടക്കാത്ത ആ സുരക്ഷിതത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഘ സംഘപരിവാറിൻ്റെ തോളിൽ കൈയിടാൻ വേണ്ടി ഈ സഭ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു കൃത്യമായ കണക്കോ തെളിവുകളോ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാതെ ചിലർ പ്രണയത്തിൽ മറ്റ് മതവുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ പോകുന്നുണ്ടാകും പക്ഷേ അത് വേറെ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന അവരെ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ കണക്ക് ഈ മുപ്പത്തി എന്ന കണക്കല്ല യഥാർത്ഥത്തിൽ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് ഈ സമയത്തൊക്കെ പ്രദർശിപ്പിക്കുന്ന എന്ത് തരം ഉത്തരവാദിത്തമാണ് സമൂഹത്തോടുള്ളത് അല്ലെങ്കിൽ സമുദായത്തോടുള്ള എന്നുള്ള സഭ ഇരുത്തി ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടതാണ് ഈ യഥാർത്ഥത്തിൽ ഇടുക്കി രൂപതയെ തിരുത്താൻ മറ്റ് രൂപതകൾ തയ്യാറാകണം അല്ലെങ്കിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഡോക്ടർ അരുൺ സ്മൃതി വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനം എഴുതിയപ്പോൾ സാറാമ്മയുടെ കാമുകനായി കേശവൻ നായരെ കൊണ്ടുവന്നത് നന്നായി അത് നായർക്ക് പകരം ഒരു ബഷീറോ ഹമീദോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ കാസക്കാരാദ്യം കത്തിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനമായിരിക്കും അതിൽ സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ടല്ലോ കുട്ടിക്ക് പേരിടേണ്ടി വരുമ്പോൾ ആകാശമിഠായി എന്നൊരു പേരിടുന്നുണ്ട് ഈ കാസയുടെ സോഷ്യൽ പേജിലൊക്കെ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞതുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ശൗചാലയങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോഴുള്ള ദുർഗന്ധമാണതിൽ ഹലാൽ ഭക്ഷണത്തിനെ കുറിച്ചുള്ള വളരെ അറപ്പും വെറുപ്പും ഉള്ളവാക്കുന്ന അപരവിദ്വീഷ നിർമ്മിതമായിട്ടുള്ള വാചകങ്ങളാണ് മറ്റൊരെണ്ണം നേരത്തെ പറഞ്ഞതുപോലെ നർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് അതിലൊന്നാണ് ഈ ലവ് ജിഹാദ് ആ ലവ് ജിഹാദിനെ കറി കഴിഞ്ഞു കുറേ കാലമായി ഈ പറയുന്ന ക്രിസ്ത്യൻ സഭയിലെ തന്നെ വളരെ ന്യൂനപക്ഷം എന്ന് ഞാൻ കരുതുന്ന തീവ്ര വലതുപക്ഷ വലതുപക്ഷാശയമുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മൾ അവരെ കാസ വിഭാഗത്തിൽപ്പെട്ടവർ കുറച്ചുകൂടി അവരെ നമ്മൾ സാധാരണ വാക്കിൽ പറഞ്ഞാൽ ക്രിസംഖി സാധാരണ ഞാൻ സംഘി എന്നൊരു വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതല്ല പക്ഷേ ഈ അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ക്രിസംഘികളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഈ കാസ വിഭാഗത്തിൽപ്പെട്ട തീവ്ര വലതുപക്ഷ വലതുപക്ഷാശയങ്ങൾ പുലർത്തുന്ന ആളുകൾ അപരവിദ്വേഷമാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട അതിൽ യേശു ക്രിസ്തു പിടിച്ചിടുന്നു എന്നേ ഉള്ളൂ യേശുക്രിസ്തു ോട് ഈ ഈ കാലഘട്ടത്തിലും പൊറുക്കില്ല അടുത്ത കാലഘട്ടത്തിലും പൊറുക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളയിടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പണ്ടത്തെ പ്രയോഗങ്ങളുണ്ട് അതിനൊക്കെ ചേരുന്ന തരത്തിൽ ഈ ക്രിസ്തീയ മതസഭയ്ക്കും ക്രിസ്തീയ മതവിശ്വാസികൾക്കുമൊക്കെ ഉണ്ടാക്കുന്ന ചില മെത്രാന്മാരുണ്ട് അവർ ശരിക്കും ഈ പ്രണയത്തെക്കുറിച്ചും ഒക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട സിനിമകളും നാടകങ്ങളും വേറെയാണ് അത് ഈ പറയുന്ന ഏറ്റവും മോശമായ രാഷ്ട്രീയ അശ്ലീല സിനിമ വർഗീയ അശ്ലീല സിനിമ കാണിച്ചല്ല ഈ കുട്ടികളെ നിങ്ങൾ വഴുതിട്ടിക്കാൻ ശ്രമിക്കേണ്ടത് ഏറ്റവും ഭൗതികരമായ കാര്യം ഈ കുട്ടികളൊന്നും ഇത് കണ്ടാൽ വഴിതെറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ചാറ്റ് ജി പി റ്റിയുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയൊക്കെ കുട്ടികളെടുത്താണ് ദേ കുഞ്ഞാടുകളെ നിങ്ങൾ വരൂ ഈ കേരള സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ ഈ മെത്രാൻമാരുടെയും ഇതിനെ നിയന്ത്രിക്കുന്ന ഈ വേദപഠന ക്ലാസ്സിലെ ഈ പുരോഹിതന്മാരുടെയൊക്കെ ബുദ്ധിയില്ലായ്മ മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഇനി എന്തുകൊണ്ടായിരിക്കും ഇവരിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ ഒട്ടേറെ റെയ്ഡുകളുണ്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് അപരവിദ്വേഷം നിർമ്മിച്ചതിൽ അത്തരം സിനിമകളുടെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന ദ എറ്റേണൽ ജ്യൂ എന്ന് പറയുന്നൊരു സിനിമയാണ് അതിന് യഹൂദന്മാരെ അപരവൽക്കരിക്കാനും അവരപരിഷ്കൃതരായ ഒരു വിഭാഗമാണെന്നും അവർ പരാന്ന ഭോജികളാണെന്നും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഗീബിൾസും ഹിറ്റ്ലറും കൂടി ഈ യഹൂദന്മാർക്ക് യഹൂദന്മാരെ തങ്ങളുടെ വിഭാഗത്തിൽ നകറ്റാൻ വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുന്നത് അത് ഏറെക്കാലം പലയിടങ്ങളിലും അത് കളിക്കുകയും ആ സമൂഹങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് അത്തരം ചലിക്കുന്ന തിയേറ്ററുകൾ വഴിയാണ് അത് നടത്തിയത് ഗീബിൾസ് തന്നെ സ്വന്തമായിട്ടൊരു റേഡിയോ ഉണ്ടാക്കി ആ റേഡിയോയിലൂടെ ഈ യഹൂദന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും സുവിശേഷ പ്രസംഗങ്ങളും നിരന്തരമായിട്ട് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു അതാണ് ഈ വിഭാഗത്തിനിടയിൽ ജർമ്മൻ ആര്യൻ വിഭാഗങ്ങൾക്കിടയിൽ നസി വിഭാഗങ്ങൾക്കിടയിൽ യഹൂദന്മാർക്ക് ഇടയിൽ യഹൂദന്മാരെ കുറിച്ച് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന പരിപാടികളാണ് അതിൽ വഴി പ്രക്ഷേപണം ചെയ്തിരുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ നോക്കൂ എന്താണ് ഇവരിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കളുമായി ചേർന്ന് നിൽക്കുമ്പോൾ സംഘപരിവാരുമായി ചേർന്ന് നിൽക്കുമ്പോൾ ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ സഭയ്ക്ക് നഷ്ടപ്പെടാനുള്ള പലതുമുണ്ട് അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന കേവലം സാമ്പത്തികമായ താല്പര്യം ഒരു വശത്ത് രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ തീവ്ര വലതുപക്ഷ ആശയത്തിൽ എല്ലാ യുക്തിയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരായി അവർ പരിണമിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ കണക്കുകൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കണക്കുകളാണ് ആ സിനിമ തന്നെ ആധാരമാക്കിയിരിക്കുന്നത് എന്നാണ് കൗതുകരമായ കാര്യം പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞതിനെ എങ്ങനെയാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത് ഉമ്മൻചാണ്ടി പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി പെൺകുട്ടികൾ മുസ്ലിം വിഭാഗങ്ങളിൽ ആഹ് മുസ്ലിം ആക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി എണ്ണൂറോളം കുട്ടികൾ ഹിന്ദുവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ കോഹണായി നടക്കുന്ന കാര്യങ്ങളാണ് സാറാമ കേശവൻ നായ പ്രേമിക്കുകയും കേശവന് നായർ സാറാമെ പ്രേമിക്കുകയും സൈനവെ പ്രേമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മൊയ്തീനെ കാഞ്ചന സീത പ്രേമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതെന്നേ അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇഴയടുപ്പത്തെ തകർക്കാൻ കഴിയാത്തത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ദിവസം രണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് ഉത്തരേന്ത്യയിലെ അവസ്ഥയുണ്ടാവാത്തത് ഇവിടെ നഗ്നരായി ക്രിസ്ത്യൻ സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വലിച്ചഴിക്കപ്പെടാത്തത് ഇവിടെ ബിഷപ്പുമാരെയും അവരുടെ വാഹനങ്ങളെയും തീയിടാത്തത് യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഈ സഭകളിൽ പഠിപ്പിക്കേണ്ട മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നു അത് അത് ഒറീസ സ്റ്റോറിയാണ് ഒറീസ സ്റ്റെയിൻ സ്റ്റോറി എങ്ങനെയാണ് ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും മക്കളെയും ഈ നിർത്തിപ്പൊരിച്ചെടുത്തത് ഈ സംഘപരിവാർ രാഷ്ട്രീയം എന്നുള്ളത് കൂടി ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ അതൊന്നുമല്ല വേദപഠന ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് അതൊന്നുമല്ലല്ലോ മനുഷ്യ സ്നേഹത്തിന്റെയും അപാരമായിട്ടുള്ള പ്രണയത്തിൻ്റെ സാധ്യതകളെ ഒരു കാരണവശാലും പള്ളികളിൽ നിന്നും ോ ഈ പറയുന്ന മതസംഘടനകളിൽ നിന്നോ ഒരു പാഠവും ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ കിട്ടുകയുമില്ല ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പ്രണയം നിഷിദ്ധമാണെന്നും ആ പ്രണയം ഒരു പാപമാണെന്നും പഠിപ്പിച്ചിരിക്കുന്ന വിക്ടോറിയൻ സദാചാരത്തിൻ്റെ തുടർച്ചയായി ആണ് ഈ കുട്ടികളിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കുട്ടികളൊക്കെ ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലുകളിലാണ് അവർ കാണുന്ന സിനിമകൾ അവർ കാണുന്ന ഷോർട്സുകൾ അവർ അവർ ആസ്വദിക്കുന്ന സംഗീതം ഇതെല്ലാം അവരുടെ ഉള്ളിലെ പ്രണയത്തെ മതത്തിനും ജാതിക്കും എന്തിനേറെ ദേശങ്ങൾക്കും അപ്പുറമുള്ള പ്രണയഭാവനകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു തല്ലിപ്പുളി സിനിമ കാണിച്ചുകൊണ്ട് ദാ നോക്കൂ പ്രണയത്തിൽ ഇങ്ങനെ വലിയ ചതുക്കുഴികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് എടുത്തോണ്ട് പോകും പിതാവേ എന്നാണ് ഈ കുട്ടികൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അത് കാണിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഈ പുരോഹിതന്മാർക്കും രൂപതയ്ക്കും ഉണ്ടായത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ചാൾസ് ഡാവിന്റെ പരിണാമ സിദ്ധാന്തം രണ്ടായി ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ പാതി വരെ പഠിപ്പിക്കാതിരുന്ന ഒരു സമൂഹമാണ് ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു പ്രബലമായ വിഭാഗം അവർ പിന്നീട് ശക്തമായ പിന്നെ യുടെ റിഫോമുകൾക്ക് വിധേയമായിട്ടാണ് അവർ പുരോഗമനത്തിന്റെ പാതയിലേക്ക് ചലിച്ചു തുടങ്ങിയത് കാരണം തങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു എന്ന ആശങ്കയാണ് തങ്ങളുടെ സഭയിൽ നിന്നൊരാൾ കൊഴിഞ്ഞു പോയാൽ തങ്ങളുടെ ഇടവകയിൽ വരുമാനം കുറയുന്നു എന്നുള്ള കേവല സാമ്പത്തിക താല്പര്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് ഓർമ്മിക്കണം അതുകൊണ്ടാണ് ഈ പറയുന്ന മെത്രാന്മാർക്ക് ഇടയന്മാരുടെ എണ്ണം കുറയുന്നതിലുള്ള ആശങ്കയുണ്ടാവുന്നത് പലപ്പോഴും അംബേദ്കർ പറയാറുണ്ട് എന്തുകൊണ്ടാണ് മിശ്ര വിവാഹത്തെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു വിഭാഗം എതിർക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ മിശ്ര വിവാഹം കഴിച്ചാൽ പൊളിഞ്ഞു പോവും ജാതി വളരുന്നത് സ്ത്രീയുടെ ശരീരത്തിലൂടെയാണ് ജാതി സംരക്ഷിക്കണമെങ്കിൽ സ്ത്രീയുടെ ശരീരത്തെ പാതിവൃത്യത്തിലൂടെ വംശീയമായി ജാതിയുമായി സംരക്ഷിക്കണം അതേ ലോജിക്കാണ് ഈ മെത്രാഭാരം പിന്തുടരുന്നത് ഞങ്ങളുടെ പെൺകുട്ടികൾ മറ്റു മതത്തിലേക്ക് പോയാൽ നമ്മുടെ ഇടവകയിൽ നിന്ന് ആൾ കുറയുകയും അവരുടെ എണ്ണത്തിൽ ആൾ കൂടുകയും ചെയ്ത അവസ്ഥയുണ്ടാവുന്നു അങ്ങനെയാണ് ലൌ ജിഹാദ് ക്രിസ്ത്യൻ സഭകളുടെ വളർച്ചയെ തടയുന്നു അങ്ങനെ പള്ളികൾ ബാറാക്കപ്പെടുന്ന ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ അവസ്ഥ തങ്ങൾക്ക് വരുമെന്നുള്ള ഭയം ഈ പറയുന്ന തീവ്ര വലതുപക്ഷ ആശമാർക്കുണ്ട് പക്ഷെ അവർ പഠിപ്പിക്കേണ്ട യഥാർത്ഥത്തിൽ ഈ റോബിനച്ചൻ്റെയും ഫ്രാങ്കോ പിതാവിൻ്റെയും കഥയാണ് ഈ വേദപഠന ക്ലാസുകളിൽ പഠിപ്പിക്കേണ്ടത് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും നിങ്ങൾ തൊട്ട് മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് സ്വന്തം സഹപ്രവർത്തകയെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന അധികാര ശ്രേണിയിലുള്ള പിതാക്കന്മാർ ദ്രോഹിച്ചത് എന്നൊക്കെയുള്ള കഥകൾ ഈ കുട്ടികളെ പറഞ്ഞു കൊടുപ്പിക്കുകയാണ് വേണ്ടിയിരുന്നത് അതല്ല സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ കാതൽ എന്ന സിനിമയ്ക്കെതിരെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു അതിൽ ഒരു വിഭാഗത്തിൽ ഒരു മതം മറ്റൊരു മതത്തിലുള്ള ആളെ പ്രണയിക്കുന്നത് ല്ല അതിലെ പ്രധാനപ്പെട്ട വിഷയം അവിടെ എന്താണ് സ്വർഗാനുരാഗം എന്നുള്ളത് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല സ്വർഗാനുരാഗികളെ അംഗീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അബോറിഷന്റെ കാര്യത്തിൽ സ്ത്രീയുടെ ശരീരത്തിൽ മേലുള്ള അവകാശത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങേറ്റം പിന്തിരിപ്പൻ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഇക്കൂട്ടർ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആധുനിക കാലഘട്ടത്തിൽ എത്രമേൽ പുറകോട്ടാണ് നടക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഇതിൽ പാർട്ടികൾ അവലംബിക്കുന്ന മൗനം യഥാർത്ഥത്തിൽ ഒരു വാദമുള്ളത് ഇത്തരം സാമൂഹികമായ മതപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന എല്ലാ കാലഘട്ടത്തിലും പാർട്ടി നേതാക്കൾ അറച്ചറച്ചു നിൽക്കാറുണ്ട് കാരണം വലിയ വോട്ട് ആ കാര്യത്തിൽ തുറന്നു പറഞ്ഞു അത് കാണിച്ചത് ശരിയല്ല എന്ന നിലപാടാണ് വി ഡി സതീശൻ എടുത്തത് പാർട്ടി എന്താണ് പറയുന്നത് അതൊരു സിനിമയാണ് ആ സിനിമ ആര് കാണണം കാണണ്ട എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നില്ല പക്ഷേ എന്താണ് രൂപത ചെയ്തത് ശരിയാണോ വലിയ എന്ന് ചോദ്യത്തിൽ അഭിപ്രായം പറയാൻ തങ്ങളല്ല എന്ന നിലപാടാണ് എടുത്തത് ഇത് ഒരു വോട്ട് ബാങ്കിന്റെ പൊളിറ്റിക്സ് ആണ് പക്ഷേ യഥാർത്ഥത്തിൽ നിർഭാഗ്യവശാലിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം എന്ന് ോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെയും അവിടുത്തെ ചെറുപ്പക്കാരെയും കൂടി ഒറ്റ കൊടുക്കുകയാണ് എന്ന് മാത്രമേ എനിക്ക് ചർച്ച തുടരുകയാണ് എം പറയാറുള്ളൂ ഇവിടെ തിരിച്ചറിവില്ല എങ്കിൽ നമ്മൾ തുടർച്ചയായി വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യഥാർത്ഥത്തില് ഇപ്പോ ഇടുക്കി അതിരൂപത എത്തിപ്പെട്ടിരിക്കുന്ന കാര്യം വിചാരധാര ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആരാണ് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് എന്ന് അതിൽ ഒന്ന് ക്രിസ്ത്യൻ ജനവിഭാഗമാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്താണ് ക്രിസ്ത്യൻ മതന്യൂനപക്ഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ നേരിടുന്നത് എന്നുള്ള തിരിച്ചറിവില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ആ സഭ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ ഇടുക്കി രൂപത പറയുന്നു ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു കണ്ണൂർ രൂപത പറയുന്നു ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നു പാലാ രൂപത പറയുന്നു നെർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ എന്താ യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത് പോലെ ഈ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സ്നേഹം നടിച്ച് ചതിക്കുഴിയിൽപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള സിനിമയേ അല്ല അത് നമുക്കതിൻ്റെ കഥ വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ അതല്ല എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്കത് അറിയാമല്ലോ അതല്ല എന്നുള്ളത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്നും അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഇതര സമുദായക്കാരെ വിവാഹമടക്കമുള്ള ചതിക്കുഴികളിൽപ്പെടുത്തി ഈ ഇസ്ലാമിക് ഫൈറ്റിൽ ചേർക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ൂ ഇതേ ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആധികാരികമായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ഇനി അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വേറൊരു ഭാഗത്ത് നിന്ന് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നോക്കി ഇതെന്താ എന്തുകൊണ്ടാണ് ഇത് ഈ സമയത്ത് വരുന്നത് എന്നുള്ളത് കൂടി ആലോചിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടര മാസക്കാലം ജനുവരിയിൽ എഴുപത് ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ച് വരെ ഇരുപത്തി ഒമ്പത് അവരുടെ ഔദ്യോഗിക കണക്കാണ് ആകെ നൂറ്റി അറുപത്തിയൊന്ന് വെറും രണ്ടര മാസം കൊണ്ട് നൂറ്റി അറുപത്തി ഒന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുന്നൂറിനെ കടത്തിവിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ന് ആര് പറയുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നു ഈയിടെയാണ് കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഒരു പത്ത് വർഷത്തെ ക്യൂമുലേറ്റീവ് സ്ട്രെയിനിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു കോംപ്രഹെൻസീവായിട്ടുള്ള ഗൈഡ് ലൈൻ നൽകിയിട്ടുള്ളത് പതിമൂന്ന് പേജുള്ള ആ ഗൈഡ് ലൈനിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാക്കുകളാണുള്ളത് ആ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാക്കുകൾ എന്തൊക്കെയാണ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ വിദ്യാലയം എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ മുഖാവരണം നിലനിർത്തേണ്ടത് എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ നമുക്കറിയാവുന്നതുപോലെ നൂറ്റി അൻപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ ക്രിസ്ത്യൻ വിദ്യാലയങ്ങൾ ഒന്നും തന്നെയും ക്രിസ്ത്യാനിറ്റി അടിച്ചേൽപ്പിച്ചിട്ടില്ല അത് അവിടെ പഠിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അത് ഹിന്ദുത്വ ഫോഴ്സിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ കത്തോലിക് ചർച്ച് പതിനാലായിരം സ്കൂളുകൾ നടത്തുന്നുണ്ട് കാത്തലിക് ചർച്ച് അറുന്നൂറ്റി അൻപത് കോളേജുകൾ നടത്തുന്നുണ്ട് ഏഴ് യൂണിവേഴ്സിറ്റികൾ അഞ്ച് മെഡിക്കൽ കോളേജുകൾ നാനൂറ്റി അൻപത് ടെക്നിക്കൽ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നുണ്ട് ഇനി പ്രൊട്ടസ്റ്റൻറ്റ് ചർച്ചസിൻ്റെ കാര്യത്തിലെടുത്താൽ അവർ ഏതാണ്ട് മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ചേർന്ന് മുപ്പതിനായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അൻപതിനായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നടത്തുന്ന വിഭാഗമാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇന്ന് അവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ അറിയാമോ ഈ പറയുന്ന അറുന്നൂറ് അക്രമ സംഭവങ്ങളല്ല എന്തിനാണ് സ്കൂളുകളും കോളേജുകളും നടത്തുന്നത് എന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു അങ്ങനെയാണ് വിഷയം എവിടെ എത്തിയിട്ടുള്ളത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സി ബി സി ഐയുടെ മുമ്പാകെത്തിയിട്ടുള്ളത് അപ്പോഴാണ് സി ബി സി ഐ പറയുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കോംപ്രിഹൻസീവ് ഗൈഡ് ലൈൻ ഞങ്ങൾ തരാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ ആമുഖം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ഇപ്പോൾ മംഗലാപുരം കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറുന്നു മംഗലാപുരം കഴിഞ്ഞാൽ ഒരു പള്ളിയിലെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോഹ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയുടെ വേഷം ഇട്ടിട്ടോ അവർക്ക് മംഗലാപുരം കിടക്കാൻ കഴിയില്ല ട്രെയിനിൽ എന്നുവെച്ചാൽ ട്രെയിനിലിരിക്കാൻ കഴിയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ പ്രവർത്തനം അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാര്യം അത് വലിയ നിലയിൽ അപകടകരമായൊരു അവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഒരു രൂപത പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സിനിമ തങ്ങളുടെ പുതിയ തലമുറയെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ എന്താ ലവ് ജിഹാദ് ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം എന്താണ് അതേക്കുറിച്ച് മറ്റ് രൂപതകളുടെ അഭിപ്രായം എന്താണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന ഒരു കാഴ്ചപ്പാട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിന് അപരവൽക്കരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കേരളീയന് അല്ലെങ്കിൽ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഉത്തേജിപ്പിക്കുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദൂരദർശനിലൊക്കെ തന്നെയും ഈ ദിവസങ്ങളിൽ തന്നെ ഇത് കാണിച്ചിട്ടുള്ളത് രൂപത പറയുന്നു എന്നാൽ പിന്നെ ഞങ്ങളും ഒരു അവബോധം നടത്തിക്കളയാം നമ്മുടെ പുതിയ തലമുറക്ക് മുമ്പിൽ എന്ന് പറഞ്ഞൊരു വിവരക്കേട് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയാൽ രണ്ടായിരത്തി പതി എന്താണ് ഈ പറയുന്ന ദ കേരള സ്റ്റോറിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒന്ന് പേരെ കാണാതായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഭൂരിഭാഗം കാണാതായത് പതിനേഴ് പേര് മുസ്ലിങ്ങളാണ് നാല് പേരാണ് മതപരിവർത്തനം ചെയ്തവർ ഈ നാല് പേരിൽ മൂന്ന് പേര് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരാണ് അത് ഒഫീഷ്യൽ റെക്കോർഡാണ് പക്ഷേ ഈ നാല് ഈ നാല് പേരിൽ മൂന്ന് പേര് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരായപ്പോൾ അവരെങ്ങനെയാണ് പിന്നീട് അവരുടെ കാര്യത്തിനകത്ത് നമുക്കൊരു ഡോക്യുമെൻറ്റഡ് ആണല്ലോ അവരുടെ അവിടെ നിന്നുള്ള ചോദ്യം ചെയ്യൽ ഡോക്യുമെൻറ്റഡ് ആണ് അവർ പറയുന്നത് എന്താണ് അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന കാലത്ത് ആയിരത്തി ന നാനൂറ് ഐ എസ് ഫൈറ്റർമാർ അഫ്ഗാനിസ്ഥാനിൽ കിടങ്ങുന്നു അതിൽ നാല് മലയാളി പെൺകുട്ടികളുണ്ട് ഈ പറയുന്ന മൂന്ന് പേരും അതിനകത്തുണ്ട് അവർ ഹൈലി റാഡിക്കലൈസ്ഡ് ആണ് അവർക്ക് യാതൊരു ഖേദവും അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഖലീഫത്ത് വളരെ നന്നായി ജീവിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു ആ മേഖലയിൽ സ്ലോട്ടറിങ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പ്രതീക്ഷിച്ചതിൽ കൂടുതലായി പോയതുകൊണ്ടും ആ വയലൻസ് ഇസ്ലാമിക് ലൈഫിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വയലൻസിൻ്റെ അപ്പുറത്തേക്ക് വയലൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തങ്ങൾ കീഴടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ പോയിട്ടുള്ള ആളുകൾ ഏത് സമൂഹത്തിൽ നിന്നുപോലെ നമ്മുടെ സമൂഹത്തിൽ നിന്നും പോയിട്ടുള്ള ഈ ആളുകളെല്ലാം തന്നെയും അങ്ങനെ റാഡിക്കലൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ളവരാണ് അവരെ ഒന്നും തന്നെയും യഥാർത്ഥത്തിൽ പിന്നീട് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ അവർ കീഴടങ്ങിയ ഘട്ടത്തിൽ പോലും തിരുത്താൻ കഴിഞ്ഞിട്ടില്ല ഈ രാജ്യത്തിന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധത്തിൽ അവര് റാഡിക്കലൈസ്ഡായി തുടരുന്നു നമ്മൾ നമ്മുടെ അടുത്തേക്ക് അങ്ങനെയുള്ള അപേക്ഷകൾ ഉണ്ടായിട്ടുണ്ട് പോയവരെല്ലാം തന്നെയും തിരിച്ചു വരണം എന്ന് ആഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ട് രാജ്യം നോക്കിയപ്പോൾ അവര് അവരുടെ അഫ്ഗാനിസ്ഥാനിലെ അവരുടെ മൊഴി അനുസരിച്ച് അവരെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് ഇപ്പോഴും ഈ പറയുന്ന ചിന്താഗതികൾ തീവ്രവാദ ചിന്താഗതികൾ രാജ്യവിരുദ്ധ ചിന്താഗതികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ നമുക്ക് തിരുത്താൻ കഴിയില്ല പക്ഷേ ഇവിടെ അതിനെ ഒരു സാമൂ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഒരു രൂപത അത്തരം സംഭവമുണ്ട് എന്ന് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഹിന്ദുത്വ ഫോഴ്സ് എങ്ങനെയാണോ അപരവൽക്കരണത്തിന് അന്യമത വിദ്വേഷത്തിന് ശ്രമിക്കുന്നത് സമാനമായ വിധത്തിൽ ഏത് വിഭാഗമാണോ ആക്രമണത്തിന് വിധേയമാകുന്നത് ആക്രമണത്തിന് വിധേയമാകുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന അന്യമത വിരോധവും അപരവൽക്കരണവും സാധൂകരിച്ചുകൊണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കുന്നത് വിവരക്കേടാണ് സഭ ചെയ്യാമോ എന്നല്ല വിവരക്കേടാണ് ശരി സഭ ചെയ്യാമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം ഒരു അതല്ല ഒരു കാര്യം മാത്രം പറയാനാ അതായത് നമ്മുടെയൊക്കെ നാട്ടിലെ ശരാശരി മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഏത് നാട്ടിലുള്ളവരാണെങ്കിലും മലയാളികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ കൗമാരം കടന്ന് യൗവനത്തിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രണയങ്ങളോ അല്ലെങ്കിൽ പ്രണയാഭിലാഷങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും പ്രണയങ്ങൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നായിരിക്കാം പക്ഷേ പ്രണയാഭിലാഷങ്ങൾ പലതായിരിക്കുമല്ലോ അപ്പോൾ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടായ നേട്ടമെന്ന് പറയുന്നത് ഇവരിൽ പലരും ആദ്യത്തെ പ്രണയം ഒരുപക്ഷെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോടോ ആൺകുട്ടിയോടെ ഒക്കെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രണയം മറ്റൊരു സ്കൂളിലെ പബ്ലിക് സ്കൂളിൽ പോകുമ്പോൾ മറ്റേതെങ്കിലും പെൺകുട്ടി പ്രണയാഭിലാഷം എന്നാണ് പറഞ്ഞത് അപ്പോൾ വ്യത്യസ്ത പ്രണയാഭിലാഷങ്ങളിലൂടെ ജീവിക്കുകയും വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും പെട്ട മനുഷ്യർ പരസ്പരം ഇടപഴകി ജീവിക്കുകയും അവരുടെ ആചാരാഘോ ോഷങ്ങളിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും നടത്തിയിരുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ഇടുക്കിയിൽ ആണെങ്കിലും ശരി ഇവിടെ ഈ വടകൽ ഞാനിരിക്കുന്ന ഈ പയ്യന്നൂരാണെങ്കിലും ശരി കൊച്ചിയിലാണെങ്കിലും ശരി ഒരു കിലോമീറ്റർ പോകുമ്പോൾ ഈ വ്യത്യസ്ത സമുദായങ്ങളിടയിലുള്ള വേലിക്കെട്ടുകളിലൂടെയാണ് പരസ്പരം തരിക്കഞ്ഞി വിതരണം ചെയ്തിരുന്നത് സഹാപ്പം വിതരണം ചെയ്തിരുന്നത് ഉണ്ണിയപ്പം വിതരണം ചെയ്തിരുന്നത് അങ്ങനെ വേലിക്കെട്ടികൾക്കപ്പുറത്തേക്ക് ഭക്ഷണം കൊടുത്തും വിരുന്നു പോയും പരസ്പരം സഹകരിച്ചും ജീവിച്ച മനുഷ്യരുടെ ആ മതിലുകൾ തകർക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തും അതിലൊരു ശ്രമം മാത്രമാണിത് നിർഭാഗ്യവശാലത് പൊളിഞ്ഞു പോകും പുതിയ തലമുറയൊന്നും ഈ കാര്യത്തെ കുറിച്ച് ആ രീതിയിൽ അല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിധികളായി എന്ന് മാത്രമേ ഉള്ളൂ ശരി സഭ ചെയ്യാമോ എന്ന ചോദ്യത്തിന് ചെയ്തുകൂടാന്ന് നാലുപേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു